ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇവിടെ നല്ല മഴയുണ്ട് കേട്ടോ. ഞാൻ ഇൻട്രോ എടുക്കുന്ന സമയത്ത് കുറച്ച് മഴയാണ്, അപ്പോൾ ശബ്ദം കുറച്ച് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമുക്ക് ഈ കോവിഡൊക്കെ വന്നതിന് ശേഷം, അതായത് എനിക്കും കോവിഡ് വന്നായിരുന്നു, അപ്പോൾ അതിന് ശേഷം എല്ലാവരുടെയും പ്രശ്നമാണ് ഭയങ്കര ചുമയും അതുപോലെ തന്നെ ചിലർക്ക് ഡ്രൈ കഫ് ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ ബാക്കി ഭയങ്കര കഫമൊക്കെ ഉണ്ടാവും. അപ്പോൾ ചിലർക്ക് അത് പോകില്ല, നല്ല ചുമയ്ക്ക്, പക്ഷെ കഫമൊന്നും പുറത്ത് പോകില്ല. അപ്പം ഈ കോവിഡ് കഴിഞ്ഞുള്ള ഈ ചുമയെന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, ആളിനെ നമ്മൾ കുറച്ച് പേടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, ആയുർവേദ ഒറ്റമൂലിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കുക. ഇത് ശരിക്കും നമ്മൾ കോവിഡിന് ശേഷമുള്ള ഒരു ചുമ വരുന്ന സമയത്ത് ശരിക്കും അതിനുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. കാരണം എന്താ പറയുക, ചുമയും കഫമൊക്കെ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യും, അതുപോലെ ഭയങ്കര ന്യൂമോണിയ, അതുപോലെ വലിയ 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 പ്രശ്നങ്ങളൊക്കെ എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നല്ലൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യുക, അതിനുള്ള മെഡിസിൻസ് കഴിക്കുക. എന്നിട്ട് അതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പോലും, അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് എല്ലാം എടുത്തു, അതിന് ശേഷം എങ്ങനെ പോയാലും ഒരു രണ്ട് മാസമെങ്കിലും ഈ ചുമയുണ്ടാവും. എനിക്ക് ഇപ്പോഴും ചുമയുണ്ട്. പിന്നെ കോവിഡല്ല, അല്ലാതെ ചുമയുള്ളവർക്കും ഈ മരുന്ന് കഴിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കഫ് സിറപ്പാണ്. നമ്മൾ സാധാരണ കഫ് സിറപ്പൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്നല്ല വന്നിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോകുന്നത്, അതായത് ആടലോടകം എന്ന് പറഞ്ഞൊരു ആയുർവേദ ഇലയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. പക്ഷേ ഈ കോവിഡ് സമയത്ത് അമ്മയാണ് എനിക്കത് കഫ് സിറപ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് കുറച്ച് നമ്മുടെ എന്താ പറയുക, ആയുർവേദ സാധനങ്ങൾ ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു കൊച്ചു പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു കഫ് സിറപ്പാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് കഴിച്ചിട്ട് എന്താ പറയുക, നല്ല വ്യത്യാസം തോന്നി കേട്ടോ. നല്ല ചുമ കുറവുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഉള്ളിൽ എന്താ പറയുക, കഫം ഉണ്ടാകും, പക്ഷെ എത്ര ചുമച്ചാലും അത് പുറത്തോട്ട് വരത്തില്ല. അതാണ് ചിലപ്പോൾ ഡ്രൈ കഫ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ളിലുള്ള കഫമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് എന്താ പറയുക, മോഷനിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വായിലൂടെയൊക്കെ നമുക്ക് പുറത്ത് കളയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാട്ടോ, വളരെ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചുമയുടെ കാര്യം വരുമ്പോഴത്തേക്കും ആദ്യം നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതിനുള്ള മെഡിസിൻസ് കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഈ മരുന്ന് കഴിക്കണം കേട്ടോ. അത് ഇത്രയും നല്ലതാണ്. അപ്പോൾ എന്താ, ഇത്ര ഒറ്റ ഇതിൽ ശ്വാസത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും കുറഞ്ഞു. അപ്പോൾ എല്ലാവരും, ഈ ഇവരെ ഞാൻ പരിചയപ്പെടുത്തില്ല, ഉണ്ണിമയ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇത് ആദ്യം ഇവരാണിപ്പോൾ എൻ്റെ എന്താ പറയുക, വീഡിയോ ആൻഡ് ഫോട്ടോഗ്രാഫേഴ്സ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം വേഗം എന്ത് ചെയ്യണം, എടി സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തോ ബെൽ ബട്ടൺ എന്ത് ചെയ്യണം, ആദ്യം വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ കഫ് സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഇല, ഇതിൻ്റെ പേരാണ് ആടലോടകം. ഇങ്ങനെ ഇരിക്കും ആ ഇല, കണ്ടോ. അപ്പോൾ ഞാൻ എന്താ, ഈ ഇല ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തതാണ്. ഇപ്പോൾ ദേ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഇലയൊന്ന് എന്താ പറയുക, നമ്മുടെ ഇതില്ലേ എന്തതിൻ്റെ പേര്, ഗ്രീൻ ടീ, ആ ഇലയൊക്കെ വരുന്നത് പോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതിട്ട് കൊടുക്കാം, വറുത്ത് പൊടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഫുള്ള് നമുക്കിടാം. അപ്പോൾ ഇതേ ഞാൻ ഇല ഇട്ടിട്ടുണ്ട് ഉരുളിയിലോട്ട്. ഇനി ഇതൊന്നൊന്ന് വാടി വരണം. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഇല നന്നായിട്ട് കഴുകി ഉണങ്ങിയതിന് ശേഷം വേണം നന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ. ഇല്ലെങ്കിൽ എന്തേ സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കത്തില്ല ഇല വെച്ചിട്ട്, മത്തനിലയോ പയറിൻ്റെ ഇലയൊക്കെ വെച്ച് തോരനെ ഉണ്ടാക്കുന്ന പോലെ ഇതങ്ങ് വെന്ത് പോവും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് ആ ഒരു, നമുക്ക് ഗ്രീൻ ടീ ഒക്കെ കിട്ടത്തില്ലേ, ആ ഒരു രീതിയിൽ വേണം. എന്നിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറിയ തീയിൽ നമുക്കൊന്ന് വറുത്തെടുക്കും. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടുപേർ വന്നിട്ടുണ്ട് കേട്ടോ. ഇളക്കിത്തരാന്നൊക്കെ പറഞ്ഞ് വന്നതാണ് നമ്മുടെ ഉണ്ണിമയും അവളുടെ ചേട്ടനാണ് ആദിത്യൻ. നോക്കടാ, രണ്ടുപേരും നോക്കി ഇങ്ങോട്ട്. ഹായ് പറ. അപ്പോൾ അതെ ഇത് ഏകദേശം ആവുന്ന എടി പെറുക്കിറി തൊട്ട് എന്നെ സഹായിക്കാൻ വന്നതാണ്. അപ്പോൾ അതെ ആടലോടകത്തിൻ്റെ ഇല നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കുന്നെങ്കിലും പച്ച കളറാണെങ്കിലും കണ്ടോ സൗണ്ട് കേൾക്കും. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ശരി, ഉണങ്ങിയതല്ല, നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ, തണുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ഇലതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 10-20 ഇല എടുത്തത്. അപ്പോൾ ഏകദേശം ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തത് ആ ഉരുളി വെച്ചു. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പനങ്കൽക്കണ്ടല്ലേ, പനങ്കൽക്കണ്ട കേട്ടോ നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അത് ഞാനൊരു 200 ഗ്രാം പനങ്കൽക്കണ്ടം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഉരുക്കിയെടുത്തതാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക ആദ്യം. ഇത് തിളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ ഇതാ ചെറിയൊരു കുമ്പളകളൊക്കെ വരുന്നുണ്ട്.
ഇനി നമുക്കതിനകത്തോട്ട് നമ്മുടെ ഈ ആടലോടകത്തിൻ്റെ ഇല പൊടിച്ചത് അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ആടലോടകത്തിൻ്റെ ഇലയ്ക്ക് ഒരു ചെറിയ കയ്പുണ്ട്, അപ്പം പിള്ളേർക്കൊന്നും അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കഫ് സിറപ്പ് ഈ രീതിയിൽ മധുരം ചേർത്തുണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഇതിന് മധുരത്തിൻ്റെ ആവശ്യമുണ്ടോ അതോ കറക്റ്റാണോ കയ്പുണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ നോക്കിയപ്പം കറക്റ്റാണ്. അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പനകൽക്കല്ല അത് ഉരുക്കി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിനി ഈ പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇതെന്ന് വെച്ചാൽ ഇവിടെ അമ്മ എപ്പോഴും പൊടിച്ച് വെക്കുന്ന സാധനമാണ് ചുക്കും നമ്മുടെ ചെറിയ ജീരകവും പിന്നെ കുറച്ച് കുരുമുളകും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് അതിനിട്ട് കൊടുക്കാം, കാരണം ചുമയ്ക്ക് ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ചുക്കും കുരുമുളകും ജീരകവും ഒക്കെ. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മളിതാ നമ്മുടെ ഈ കഫ് സിറപ്പ് നമ്മൾ ചെറിയൊരു ചെറിയ കണ്ടെയ്നറിലോട്ട് ഒഴിച്ച് വെക്കാം. ഇതിപ്പോൾ ഞാൻ വളരെ ചെറിയൊരു ടിന്നാട്ടോ എടുത്തത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.